വിശുദ്ധ ഖുർആൻ മാനവ സൌഹൃദത്തെ ഉദ്ഘോഷിച്ച അമാനുഷിക ഗ്രന്ഥമാണെന്ന് കേരള മുസ്ലിം ജമായത്ത് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് PSK ധാരിമി എടയൂർ അഭിപ്രായപ്പെട്ടു. നിരവധി സാഹിത്യ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുകയും പ്രമുഖ സാഹിത്യകാരന്മാരാൽ അറിയപ്പെടുകയും ചെയ്ത അറേബ്യൻ നാഗരികതയിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഇക്കാലയളവിൽ ഇതേവരെ യാതൊരു തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളോ മാറ്റിയെഴുത്തോ നടത്തേണ്ടി വന്നിട്ടില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൊളമംഗലം MET സ്കൂൾ എജു മൌണ്ട് ക്യാമ്പസിൽ നടത്തിയ വാഹത്തുൽ ഖുർആൻ ഖുർആൻ പഠനാരംഭ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രിൻസിപ്പൽ PK മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ഖാരി യൂസുഫ് ലത്തീഫി വാണി എംബലം ക്ലാസ് എടുത്തു. മാനേജർ PK അബൂബക്കർ ഹാജി, വി ഇസ്മയിൽ ഇർഫാനി, മുനീർ അൽസനി, അബ്ദുൾ റഷീദ് സഖാഫി, അമീർ പി, അഹമ്മദ് റഫീഖ് നൈമി, മുഹമ്മദ് നുസ്രി എന്നിവർ സംസാരിച്ചു. സമയത്താണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്.
ഇന്നത്തെ ഈ പരിപാടി നാം നാമകരണം ചെയ്തിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഖുർആൻ വലിയ വെളിച്ചം ഈ മാനവരാശിക്ക് നൽകിയ അത്ഭുത ഗ്രന്ഥമാണ്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഒരു മാറ്റിത്തിരുത്തലുകളോ കുട്ടിച്ചേർക്കലുകളോ വേണ്ടാത്ത വിധം അത്ഭുത ഗ്രന്ഥമായി ഇന്ന് വിശുദ്ധ ഖുർആൻ മാനവ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ആ വിശുദ്ധ ഖുർആന്റെ പഠനവും പാരായണവും വളരെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ വലിയ വളർച്ചയും ഉയർച്ചയും ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾക്ക് തജ്വീദുൽ ഖുർആന്റെ കൂടെ വേറൊരു കിതാബ് കൂടെ അല്ലേ? അതിന്റെ പേരെന്താ? മലയാളം ഒന്നാം ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ അക്ഷരങ്ങളൊക്കെ പഠിച്ചു. ഇങ്ങനെ ചോദിച്ചു, അതിന് പുള്ളി മുകളിൽ കൊടുത്താൽ ഏത്, താഴെ കൊടുത്താൽ ഏത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നിങ്ങൾ വളരെ ഉഷാറായിട്ട് പറഞ്ഞു, നല്ല കുട്ടികളാണ്. ആ ഓക്കെ, നല്ല കുട്ടികളാണ്. ഇനി നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതാൻ ആരംഭിച്ചു തുടങ്ങി. ഖുർആൻ എന്ന് പറഞ്ഞ എന്താ നിങ്ങൾക്ക് അറിയോ? എല്ലാവർക്കും അത് അറിയും, നല്ല കുട്ടികളാണ്. നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ദുറൂസുൽ ഇസ്ലാം ഉണ്ട്, വേറെ കുറെ നോട്ട്ബുക്കുകൾ ഉണ്ട്, കുറെ പുസ്തകങ്ങൾ, സ്കൂളിലെ ഇംഗ്ലീഷും മലയാളമൊക്കെ അല്ലേ? അതുപോലെ ഒന്നും അല്ല നിങ്ങളെ കയ്യിൽ ഇപ്പുള്ള ഖുർആൻ. എന്താണെന്നറിയോ? നോക്കി, ഞാൻ പറഞ്ഞു കേൾക്കണം, എല്ലാവരും കേൾക്കണ്ടോ? നിങ്ങളുടെ കയ്യിലുള്ള തജ്വീദുൽ ഖുർആൻ എന്ന കിതാബ് അതാണ് ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട സാധനം നിങ്ങളുടെ കയ്യിലുള്ള ഈ